ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദേവാസ് കിച്ചൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി സാമ്പാറാണ്. നമ്മുടെ ചീനച്ചക്ക ഇല്ലേ, അതായത് നമ്മുടെ കടച്ചക്ക എന്ന് പറയുന്ന സംഭവം, അത് വെച്ചിട്ട് ഞാനിന്നൊരു സാമ്പാറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അധികം ആരും ഇത് ഉപയോഗിച്ച് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ അധികം പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് എന്തൊക്കെയാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു ചീനച്ചക്ക എടുത്തിട്ടുണ്ട്, അതായത് ഇത്രയും ഒരു ബൗള് വന്നിട്ടുണ്ട്. അതിനെ അരിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം, അല്ലാതെ വെറുതെ അരിഞ്ഞെടുത്ത് വെക്കരുത്, എനിക്ക് പെട്ടെന്ന് തന്നെ കറുത്ത് പോകും. നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ തന്നെയാണ് ഇതും വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം. ഒരു സവാള വേണം, അത് ഞാനിതുപോലെ അരിഞ്ഞെടുത്തു. പിന്നെ ഞാനൊരു ഒരാറേഴ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതും ഒന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു വലിയ തക്കാളി, പിന്നെ ഒരു പച്ചമുളക്, അര കപ്പ് സാമ്പാർ പരിപ്പ്. പിന്നെ പൊടികൾ ആവശ്യമുള്ള എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണം കായമാണ്, ഇത്രയും ഒരു ചെറിയ കഷ്ണം കായം. പിന്നെ ഒരു ചെറിയ സൈസ് പുളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില വേണം. പിന്നെ കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ, കടുക്, പിന്നെ 2 ചെറിയുള്ളി ഞാൻ വട്ടത്തിന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, ആവശ്യത്തിന് വെള്ളം വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ പരിപ്പിനെ ഒന്ന് നന്നായിട്ട് കഴുകി കുക്കറിലിട്ടൊന്ന് വേവിക്കണം. അപ്പം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 2-3 വിസിൽ കേൾപ്പിക്കാം. പരിപ്പ് വെന്തുകെട്ടുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളിയും ചീനച്ചക്കയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാവട്ടെ. പാൻ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി, സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചീനച്ചക്ക ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ഇങ്ങനെ വഴറ്റിയെടുക്കാറില്ല, ഞാൻ പരിപ്പിടുന്നതിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാറാണ് പതിവ്. അപ്പോൾ സമയമില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി, ഒരൊറ്റ വിസിൽ മതിയല്ലോ ഇത് വെന്ത് വെക്കാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. നമുക്കിതിലേക്ക് തക്കാളി, പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കണം. അപ്പൊ അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം ഞാൻ. കുറച്ച് വെള്ളം കൂടി വേണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി വേണം. ഇനി ഇതിലേക്ക് ഞാൻ കായമിട്ട് കൊടുക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇത്രയും വഴറ്റിയിട്ട് കുക്കറിനകത്ത് എടുത്ത് ആ വെന്ത പരിപ്പിൻ്റെ കൂടെ ഇട്ട് ഒരു വിസിൽ ഒന്ന് കേൾപ്പിച്ചാലും മതി, സമയം പോവില്ല, പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. അടച്ചു വയ്ക്കാം, ഇതൊന്ന് വെന്ത് ഇട്ടിട്ട്.
നമുക്ക് പരിപ്പ് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഏകദേശം വെന്തിട്ടുണ്ട്, നമുക്കിനി ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പിന്റെ പാത്രത്തിൽ തന്നെ കഴുകിയെടുത്തു. അപ്പൊ നമുക്ക് ഏകദേശം സാമ്പാറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ലാസ്റ്റത്തെ കടുക് വറുത്തും കൂടെ ഒന്ന് എടുക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമുക്ക് ചെറിയുള്ളി അരിഞ്ഞതും വറ്റൽമുളക് കറിവേപ്പില. ചെറിയുള്ളി ഒന്ന് ബ്രൗൺ കളറായി കിട്ടണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കണം. മതിയാവും. ഈ ഗ്യാസ് ഓഫ് ചെയ്യാണ്. നമുക്കിനിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മസാലയുടെ കടുക് വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് റെഡി ആയി കിട്ടട്ടെ. നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം, കുറച്ച് കറിവേപ്പിലയും കൂടെ. റെഡി ആയിട്ടുണ്ട് നമ്മുടെ സാമ്പാറ്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അടിപൊളിയായിട്ടുള്ള വെറൈറ്റി സാമ്പാർ റെഡിയാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ചിമ്മച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീയിലൊക്കെ ആയിരിക്കും കൂടുതലും തയ്യാറാക്കാറ്. അപ്പൊ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റ് ആണ്. ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും അതുപോലെ അപ്പത്തിന്റെ കൂടെയും ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി സാമ്പാറാണ്. അപ്പോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഉറപ്പായിട്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്കിനി അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. Thanks for watching.